അങ്ങനെ അസ്ല മാർലിയും വേറൊരു യൂട്യൂബറായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെയും തമ്മിലുള്ള ഒരു വിഷയമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഫുള്ള് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് എന്താണ് ഖായിസ്, അതായത് ഇറ്റ്സ് മീ ഖായിസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനകത്തുള്ള ആ ഖായിസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ പങ്ക് എന്നുള്ളത് രീതിക്ക് കുറേ, അതായത് ഇന്നലെ തുടങ്ങിയാണെന്ന് തോന്നുന്നു ഈ ഒരു സംഭവം തുടങ്ങിയത്, അതായത് എന്താണ് ഖായിസിനെതിരുള്ള പങ്ക് എന്ന് പറഞ്ഞിട്ട് കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ, അതായത് ഖായിസിനെതിരെ കുറേ രീതിക്കുള്ള അലിഗേഷനൊക്കെ വന്നു, അതായത് ഖായിസ് ഈ ഒരു പെൺകുട്ടിക്കെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഞാൻ ഒന്ന് വിരൽ ഞൊടിച്ച് കഴിഞ്ഞാൽ നീ എൻ്റെ ബെഡ്റൂമിലേക്ക് വരും എന്നൊക്കെ ഉള്ള രീതിക്കുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു പെൺകുട്ടിക്കെതിരെ ഖായിസ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിക്കാണ് മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ രണ്ടു ദിവസമായിട്ട്. അപ്പൊ അതിനൊരു എക്സ്പ്ലനേഷൻ ഒക്കെ ആയിട്ട് ഖായിസ് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ എറലായിരുന്നു, പലരും കണ്ടു കാണും ഞാൻ റീസെന്റ് ചെയ്ത വീഡിയോകളുടെ കമന്റ് ബോക്സിലും മറ്റുള്ള യൂട്യൂബേഴ്സ് ചെയ്ത വീഡിയോസിലും ഒക്കെ. സാധാരണ രീതിയിൽ ഞാൻ മറ്റുള്ളവരെ ഏറിക്കയറ്റലാണ് പതിവ്, ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഏറിക്കയറുന്നത്. എന്നിരുന്നാലും അതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും താങ്ക്സ്. ഓ, എന്തിനാണ് അങ്ങനെ താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല. കാര്യം ഒരാൾ ഏറിലേക്ക് പോകുമ്പോഴത്തേക്ക് അയാളെ പിന്നെയും തള്ളി കൊടുക്കുക എന്നുള്ളത് സോഷ്യൽ മീഡിയയുടെ അതൊരു തത്വമാണ്. അതിപ്പോ ഖായിസും അത് തന്നെയാണല്ലോ ചെയ്യണത്. അതായത് ഇപ്പൊ ആരെങ്കിലും ഒന്ന് ഏറിലേക്ക് പോകും, ആ ഖായിസ് എന്നോട് സമ്മതിക്കണ്ടല്ലോ, പുള്ളി എല്ലാവരും ഏറിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണെന്ന് പുള്ളി സമ്മതിക്കുന്നുണ്ട്. ആ അപ്പൊ എന്തായാലും പുള്ളി അതൊരു വെറൈറ്റി ഒക്കെ വേണമല്ലോ, നമ്മൾ എല്ലാവരും ഏറിലേക്ക് വിട്ടേണ്ടി പോലല്ലോ, നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പോകണമല്ലോ, അത് നല്ലതാണ് ഇടയ്ക്കൊക്കെ ഒന്ന് പോണത്. അപ്പൊ നമുക്ക് ബാക്കി ഉണ്ടാവുക. ഈ കമന്റ് വന്ന് ഏകദേശം 17 മിനിറ്റിനുള്ളിലാണ് ഞാൻ വീഡിയോ പ്രൈവറ്റ് ആക്കുന്നത്, പ്രൈവറ്റ് അല്ല സോറി, അൺലിസ്റ്റ് ആക്കുന്നത്. പക്ഷേ വെറും 17 മിനിറ്റ് മാത്രം നീണ്ടു നിന്ന ഈ കമന്റിന്റെ സ്ക്രീൻഷോട്ട് എന്താക്കി, പല ആളുകളും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താക്കി, ആദ്യം വലിയ ഫോളോവേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു ഇൻസ്റ്റാഗ്രാം പേജ് പോസ്റ്റ് ചെയ്തു, അതിനുശേഷം അതെടുത്ത് ഈ ചെറിയ ചെറിയ യൂട്യൂബേഴ്സൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഒബ്വിയസ്ലി അവർക്കൊക്കെ നല്ല റീച്ചും കിട്ടി. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇതൊക്കെ കാണുന്ന ആളുകൾ ഏത് രീതിയിൽ എന്നെ തെറ്റിദ്ധരിക്കുന്നുള്ളത്. ഞാനിവരുടെ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യുന്നു, കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അതിൽ ഉൾപ്പെട്ട പെൺകുട്ടിയുടെ കമന്റ് വരുന്നു, മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ അത് അൺലിസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇതൊക്കെ കാണുന്നവൻ എന്താ ചിന്തിക്കാം, കണ്ടില്ലേ പേടിത്തൂറി, ഒരു പെണ്ണ് വന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴേക്കും അങ്ങ് വീഡിയോ മുക്കിപ്പോയിക്കുന്നു. ഖായിസിന് ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഖായിസ് ഈ ഒരു ചെറിയ ചെറിയ ഇൻഫ്ലുവൻസേഴ്സിന് അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനൊക്കെ ഒരു എന്തോ ഞാനെന്തോ വലിയ സംഭവമാണ് അവരൊക്കെ ഒരു ചെറിയ ആയത് എന്നൊക്കെ ഉള്ള ഒരു രീതിക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പോലെ എനിക്ക് തോന്നി. എനിക്ക് പേഴ്സണലി ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയതാവാം, എനിക്ക് അങ്ങനെ ഒരു സാധനം തോന്നി ഖായിസിൻ്റെ ഇതിനകത്ത്. അതേപോലെ ഇപ്പോൾ എന്ത് ഒരു വിഷയം ഉണ്ടായപ്പോഴത്തേക്കും ചെറിയ ചെറിയ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ അതെടുത്തിട്ട് അത് തന്നെയാണല്ലോ ഖായിസും ചെയ്ത്, അത് ചെയ്തതാണല്ലോ പുള്ളി ഇവിടെ തന്നെ എത്തിയത്. അല്ലാണ്ട് പുള്ളി ആദ്യം തന്നെ സ്വന്തമായ പുള്ളിയുടെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടല്ലോ ഇങ്ങോട്ട് ഇവിടെ, അതായത് പുള്ളിയുടെ ചാനലിൽ തന്നെ റിയാക്ഷൻ ചാനലാണല്ലോ, ബാക്കിയുള്ളവരുടെ കണ്ടന്റ് എടുത്തു വെച്ച് റിയാക്ഷൻ ചെയ്യുന്ന ചാനലാണല്ലോ പുള്ളിയുടെ. അപ്പൊ പുള്ളി ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് പുള്ളി അത് തന്നെയാണ് ചെയ്ത് ഇവിടെ എത്തിയെന്നുള്ളത് പുള്ളി എവിടെയോ മറന്നുപോയി എന്നെനിക്ക് തോന്നി. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കിയുണ്ടോ? അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അസല അവർക്കിടയിൽ ഉണ്ടായ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അന്നേരം ഈ പെൺകുട്ടി ബ്രേക്കപ്പ് ആയി നിൽക്കുന്ന സമയമാണല്ലോ. അപ്പൊ ഒബ്വിയസ്ലി ബ്രേക്കപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ടൊരു റൂമർ, കേട്ടത് മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സിൽ നിന്നാണ്. അപ്പൊ ആ റൂമർ ശരിയാണോ എന്നുള്ള തരത്തിൽ ഞാൻ അസലയോട് ചോദിച്ചതാണ് സംഭവം. പറഞ്ഞു വരുമ്പോൾ അവരുടെ റീലൊക്കെ കട്ട ഫ്രണ്ട്സ് ആണല്ലോ, അവൾ എക്സുമായി കണക്ട് ചെയ്ത് ഇന്ന സ്റ്റോറിക്ക് കേൾക്കുന്നുണ്ട്, ശരിയാണെന്നുള്ള തരത്തിൽ. അപ്പൊ തിരിച്ച അസല എന്നോട് പറഞ്ഞത് ആ ഞാനും കേട്ടിട്ടുണ്ട്, എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടെന്നുള്ള തരത്തിൽ. അപ്പോഴും ഞാൻ വീണ്ടും പറഞ്ഞു എനിക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം, ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്നുള്ള തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചില കാര്യങ്ങളോട് സംസാരിച്ച് ടോക്ക് അവസാനിപ്പിച്ച് ഏകദേശം 1.5 മണിക്കൂറിനടുത്ത് നമ്മൾ സംസാരിച്ചതാണ്. ആ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവളെക്കുറിച്ച് ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കല്യാണത്തിൻ്റെ സമയത്താണല്ലോ ആ പെൺകുട്ടിനെ കാണുന്നത്. അപ്പോൾ ഞാൻ അസലയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയോട് എനിക്ക് അധികമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല, കാരണം എനിക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, എൻ്റെ കൂടെ രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. വേഗം വന്ന അവിടെ ഇരുന്ന് ഫുട്ടേജ് ഫോട്ടോ എടുത്ത് വേഗം പോയി, കുറച്ച് അങ്ങോട്ടും കൂടെ നടത്തി കുറച്ച് അന്വേഷണങ്ങൾ നടത്തി വേഗം കൂടെ പോകുന്നു. അപ്പോൾ എന്തിരുന്നാലും ഞാൻ അസലിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ കല്യാണത്തിൻ്റെ സമയത്ത് എനിക്ക് അവസരം ഉണ്ടായിട്ടു ഞാൻ അധികം സംസാരിക്കണം ഇങ്ങനെ മാറിന്ന്, ചിലപ്പോൾ ഞാനോടും കമ്പനിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇഷ്ടത്തിലായി പോയിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ എന്താണെങ്കിൽ ഞാൻ എവിടെ പോയാലും അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ എല്ലാവരായിട്ട് ഞാൻ ഇഷ്ടത്തിലാവും, അതിൽ നല്ല ആൾക്കാരായിട്ട് തോന്നുന്ന ആൾക്കാർ ഞാൻ ഫ്രണ്ട്ഷിപ്പായിട്ട് പ്രൊസീഡ് ചെയ്യും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അവളെ കുറിച്ച് അസലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടെന്നുള്ള തരത്തിൽ. ഈ ഫ്രണ്ട്ഷിപ്പായി പ്രൊസീഡ് ചെയ്യണം മറ്റൊന്നും കൊണ്ടല്ല, എനിക്കൊരു വ്യക്തിയുമായി പെട്ടെന്ന് പ്രണയബന്ധത്തിൽ ഏർപ്പെടാനൊന്നും പറ്റത്തില്ല, ആ വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് മാത്രമേ ഞാൻ പ്രണയിക്കാറുള്ളൂ, ആ രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചോദിക്കും നിന്നെ നീ പരിചയപ്പെടുന്ന സമയത്ത് അവൾ എൻഗേജ്മെന്റ് കഴിഞ്ഞ പെണ്ണില്ലായിരുന്നു, അവളെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ആ സമയത്ത് അവൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ വിളിക്കുന്ന സമയത്ത് ബ്രേക്കപ്പ് ആയിരുന്നല്ലോ. അപ്പൊ ആ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. പിന്നെ ആ സമയത്ത് എന്റെ ഉള്ളിനുള്ള ഇന്റൻഷൻ ഒന്നും ഇല്ലായിരുന്നു അവളെ വളയ്ക്കണോ വളച്ച് കുപ്പിയിലാക്കണോ എന്നുള്ളത്, ജസ്റ്റ് ഒരു ഫ്ലോട്ടിംഗ് ടോക്ക് പോലെ പറഞ്ഞതാണ്. ഒന്നുമാണ് നമ്മൾ രണ്ട് ഫ്രണ്ട്സ് കൂടി ഇരിക്കുമ്പോൾ കാണാൻ കൊള്ളാവുന്ന ഒരാൾ മുന്നിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ പറയാല്ലേ കാണാൻ നല്ല ഭംഗിയാണ്, എനിക്ക് ആളോട് നല്ല രീതിയിൽ ക്രഷ് തോന്നുന്നുണ്ടെന്നൊക്കെ, ആ രീതിയിലെ ടോക്കാണ് എന്ത്, ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ഫ്ലേട്ടിംഗ് ടോക്ക്, അത്രേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഞാൻ ആ പെൺകുട്ടിയെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല. ആരൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ഞാൻ അവളോട് മുട്ടാൻ പോയി, ഞാൻ അവളെ ബെഡ്റൂമിലേക്ക് ക്ഷണിച്ചു, ഞാൻ അവളോട് അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി മോശമായി പെരുമാറിയെന്നൊക്കെ, അങ്ങനെ നടന്നിട്ടേ ഇല്ല. അപ്പൊ ഈ ഖായിസ് ഈ വീഡിയോനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അതായത് ഞാനിങ്ങനെ ഇപ്പൊ ഞാൻ അവളെ ബെഡ്റൂമിലേക്ക് വിളിച്ചു എന്നുള്ള രീതിക്കുള്ള സംഭവം ഖായിസ് പറഞ്ഞിട്ടില്ല എന്ന് ഖായിസ് പറയുന്നുണ്ട്.
അപ്പൊ അതിൽ നിന്ന് നമുക്ക് കായ്സ് അങ്ങനെ പറയണോന്നുണ്ടെങ്കിൽ പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഇങ്ങനെ ഒരു തറപ്പിച്ച് പറയൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ കായ്സ് ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിലിരിക്കുമ്പോൾ നമ്മൾ പല രീതിക്കുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അത് ശരിയാണ്, നമ്മളിപ്പോ ഫ്രണ്ട്സിന്റെ ഇടയിലിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആരും അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പ്രോഗ്രസീവ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിലിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡായിരിക്കും നമ്മൾ അവിടെ കാട്ടുന്നത്. നമ്മൾ ഫ്രീ ആയിരിക്കും. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ അതൊക്കെ വന്നിരുന്നു പറയുമ്പോഴത്തേക്കും നമുക്ക് ഇത് എല്ലാവരും കാണും. അപ്പൊ നമ്മൾ ഇത്തിരി പ്രോഗ്രസീവായിട്ടൊക്കെ നമ്മൾ സംസാരിക്കണമെന്നൊക്കെ ഉള്ള രീതിക്കാണ് നമ്മൾ സംസാരിക്കുള്ളൂ. പക്ഷെ ഒരു ഫ്രണ്ട്സിന്റെ ഇടയിലേക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നമ്മൾ ഒരു ഇതുമില്ല, നമ്മൾ ഒരു കോമൺ മാനായിട്ട് തന്നെ നമ്മളവിടെ സംസാരിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ ഈ കായ്സ് പറഞ്ഞാൽ ശരിയാണ്, നമ്മൾ ഓരോ രീതിക്ക് ഓരോരുത്തരെ കാണുമ്പോഴത്തേക്കും ആ അയാൾ കൊള്ളാം എന്നൊക്കെയുള്ള ഒരു ഫ്ലർട്ടിങ് രീതിയിൽ അതൊക്കെ നമ്മൾ സംസാരിച്ചെന്ന് വരും. അങ്ങനെ സംസാരിച്ചത് ഇവിടെ വിഷയം പറ്റിയെങ്ങനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കായ്സ്, അതായത് അസ്ല കായ്സിന്റെ ഫ്രണ്ടാണ്, അപ്പൊ കായ്സ് അസ്ലേനോട് സംസാരിച്ചത് അസ്ല ഇത് റെക്കോർഡ് ചെയ്തു. അവിടെയാണ് ഈ വിഷയം വന്നത്. അസ്ല ഇത് റെക്കോർഡ് ചെയ്തിട്ട് ആ ഒരു റെക്കോർഡ് ചെയ്ത സാധനം പിന്നീട് ആ മറ്റേ പെൺകുട്ടി ഉണ്ടല്ലോ, ഈ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആ പെൺകുട്ടി കേൾക്കാനായിട്ട് ഇടയായി. അപ്പൊ എന്നിട്ട് ആ പെൺകുട്ടി കായ്സിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അതായത് നീ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞില്ലേടാ എന്നുള്ള രീതിക്കുള്ള ഒരു സംഭവം കായ്സിനോട് പറഞ്ഞു. അവിടെയാണ് വിഷയങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഈയൊരു ശരിക്കും പറഞ്ഞാൽ അവിടെ തെറ്റുപറ്റിയേക്കണത് എപ്പോഴും ഈ ഒരു വിഷയത്തിനാണ് എനിക്ക് തെറ്റുപറ്റിയേക്കണതായിട്ട് തോന്നുന്നത് അസ്ലയുടെ ഭാഗത്താണ്. ശരിക്കും കായ്സിന്റെ ഭാഗത്തൊന്നും അങ്ങനെ തെറ്റ്, ഇപ്പൊ ഒരാള് ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കണത് ഇതിന് മാത്രം തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുള്ള. അതേപോലെ തന്നെ ആ ഒരു അസ്ലയുടെ കയ്യിൽ നിന്നാണ് ഈ തെറ്റുപറ്റിയേക്കണത്. അസ്ല ഇത് റെക്കോർഡ് ചെയ്യാനും പോയി പിന്നെ ആ റെക്കോർഡ് ചെയ്തത് മിസ്സാവുകയും ചെയ്തു. അവിടെയാണ് അസ്ലയുടെ കയ്യിൽ നിന്നാണ് തെറ്റുപറ്റിയേക്കണത്. എന്നിട്ട് അത് പിന്നെ ആ ഒരു പെൺകുട്ടി കേട്ട്, എന്നിട്ട് ആ പെൺകുട്ടി പിന്നെ ഈ കായ്സിനെ വിളിച്ചിട്ട് ഒരുമാതിരി ദേഷ്യപ്പെട്ട് സംസാരിച്ച്, അപ്പൊ കായ്സ് ആ പെൺകുട്ടിയോട് ഇങ്ങനെ ഒരു മാപ്പ് പറയണ രീതിക്ക്, അതായത് സോറി എനിക്ക് നിനക്ക് ഇങ്ങനെ ഹെർട്ടായിട്ടുണ്ടെങ്കിൽ സോറി എന്നൊക്കെ ഭയങ്കര ഇങ്ങനെ കരഞ്ഞു പറയണമെന്നൊക്കെയാണ് മറ്റേ പെൺകുട്ടി ആ കമന്റിനകത്ത് പറഞ്ഞത്. അതേപോലത്തെ ഒരു രീതിക്ക് അതൊക്കെ പുള്ളി സോറി പറഞ്ഞ് എന്നാണ് പറയുന്നത്. നമുക്ക് ബാക്കിയുണ്ടോ? അവിടെ സോൾവ് ആയി. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് രണ്ട് ദിവസം മുന്നേ ഈ പെൺകുട്ടി ഒരു വീഡിയോ ചെയ്ത് അസ്ലേനെ പിന്നിൽ നിന്ന് കുത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ വീഡിയോ തുടക്കത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ചെയ്യ് ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട്. അന്നേരം ഞാൻ ചിന്തിച്ചാൽ എന്താണെന്ന് അറിയാം, പടച്ചവനെ നമ്മളെ വോയിസ് ക്ലിപ്പ് അവളെ കയ്യിൽ കിടക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാണെങ്കിൽ അവളത് പുറത്തെടുത്തിടുന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം മിണ്ടാതിരുന്നു. ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായിട്ടും പ്രതികരിക്കാതായപ്പോൾ ഒബ്വിയസ്ലി ആളുകൾ ചോദിക്കുന്നത് കൂടാൻ തുടങ്ങി. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുവിധ ആൾക്കാർക്ക് അറിയാം ഞാൻ അസ്ലീം ഫ്രണ്ട്സ് ആണെന്നത്. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഒരു കാര്യം ചെയ്യാം, അവിടെ ഇവിടെ തൊടാണ്ട് കാര്യങ്ങൾ പറഞ്ഞു വെക്കാമെന്നത്. അങ്ങനെ ഞാൻ എന്താക്കി, അവിടെ ഇവിടെ തൊടാണ്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്ത്. പലർക്കും മനസ്സിലായി കാണും ആ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ നോർമൽ ബോഡി ലാംഗ്വേജിലല്ല വീഡിയോ ചെയ്തിട്ടുള്ളത്. കാരണം ചെയ്യാൻ പറ്റത്തില്ല, ഉള്ളിനുള്ളിൽ പേടിയാണ് ഈ സാധനം പുറത്തു വരുമോ എന്നുള്ള പേടിയാണ്. കായ്സ് ഇവിടെ ഈ വീഡിയോനകത്ത് സമ്മതിക്കുന്നതാണ്. കായ്സ് അവിടെ ഇവിടെയും തൊടാണ്ടാണ് ഈ ഒരു ആ ഒരു പെൺകുട്ടിയും അതേപോലെ അസ്ല മാർലി ആയിട്ടുള്ള ആ ഒരു വിഷയത്തിനകത്ത് വീഡിയോ ചെയ്തതെന്ന് കായ്സ് ഇവിടെ സമ്മതിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കായ്സ് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ആ വീഡിയോ ചെയ്തതെന്ന്. അതായത് നമ്മൾ സാധാരണ കായ്സിന്റെ വീഡിയോ കാണുന്ന പോലെ അല്ല, സാധാരണ കായ്സിന്റെ വീഡിയോ കാണുമ്പോഴത്തേക്കും കായ്സ് ഒരു സ്റ്റാൻഡ് പറയും പുള്ളി ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് പുള്ളിയുടെ കണ്ണിൽ ഏതാണ് ശരിയെന്ന് പുള്ളി അവിടെ പറയാറുണ്ട്. പക്ഷെ ഈ ഒരു വീഡിയോനകത്ത് പുള്ളി അതൊന്നും പറഞ്ഞില്ല. പുള്ളി അവിടെ ഇവിടെയും തൊടാണ്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒരു സാധനം പറഞ്ഞ്, അതായത് പേരിന് ഒരു വീഡിയോ പറഞ്ഞിട്ട് എത്ര പേര് ഇങ്ങനെ കാര്യം. പുള്ളി ഒരു റിയാക്ഷൻ ചാനലാണ് ചെയ്യണത്, അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇപ്പോൾ ഒരു വിഷയത്തിനകത്ത് പുള്ളി വീഡിയോ ചെയ്തില്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ഡിമാൻഡ് ചെയ്യും എന്താണ് വീഡിയോ ചെയ്യാത്തത് ബ്രോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കും. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റൂല, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരും. അപ്പോൾ പുള്ളി ഒരു പേരിന് വേണ്ടി ഒരു വീഡിയോ കിട്ടും, അവസാനം അത് ഈ മറ്റു പെൺകുട്ടി ഈ അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് വിട്ട് അവസാനം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളി അതിൻ്റെ ഡിലീറ്റ് ചെയ്ത് ആ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഡിലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കമൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ആ പെൺകുട്ടീനെ വിളിച്ചപ്പോഴത്തേക്ക് ആ പെൺകുട്ടി പറഞ്ഞത് ഇനി നീ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ള രീതിക്കുള്ള സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തെറ്റുപറ്റിയേക്കണമെന്ന് എനിക്ക് തോന്നുന്നത് അസ്ലയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്, എന്റെ കണ്ണിൽ അസ്ലയുടെ ഭാഗത്താണ് തെറ്റുപറ്റിയേക്കണം. അപ്പൊ ഇനി നമുക്ക് ബാക്കിയും കൂടി വീഡിയോ എന്നെ കണ്ടു നോക്കാം. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ ആ പെൺകുട്ടിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് എനിക്ക് വേറെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കിട്ടി, ആരൊക്കെ എനിക്ക് അയച്ചതാണ്. ഞാൻ ആ ഓഡിയോ ക്ലിപ്പും കൂടി ഒന്ന് കേൾപ്പിച്ചാൽ. ഈ പെൺകുട്ടി വേറെ ഒരു യൂട്യൂബറോട് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പാണ്, ഞാൻ അതൊന്ന് കേട്ടിട്ടുണ്ടോ? എന്റെ കാല് നക്കി പ്ലീസ് നമ്മുടെ പൊന്നെ മോനെ നിന്നെ ഞാൻ വിടൂല. ഞാൻ കൂട്ടത്തി എന്നെ വിളിച്ച് കൈസ് എന്നെ വിളിച്ച് സോറി പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്റെ പയ്യന്റെ കാല് നക്കി പ്ലീസ് നമ്മുടെ പൊന്നെ മോനെ നിന്നെ ഞാൻ വിടൂല. ഞാൻ കൂട്ടത്തി എന്നെ വിളിച്ച് കൈസ് എന്നെ വിളിച്ച് സോറി പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്റെ സമ്മതിച്ചു മോളെ നിന്നെ ഒന്നും പറയാനില്ല, കാര്യങ്ങൾ എങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ താ നിന്ന് സോറി പറഞ്ഞപ്പോൾ അതിന് മുതലെടുത്തുകൊണ്ട് വേറെ ആൾക്കാരോട് പോയി പറയാം ഞാൻ കാര്യം നക്കി നോക്കാം അല്ലേ? ഒന്നും പറയാലോ കേട്ടോ, ഒന്നും പറയാനില്ല. കൈസിനെ ഇപ്പോൾ ഇവിടെ നല്ല ദേഷ്യം വരുന്നുണ്ട് ഈ വീഡിയോയില്. ദേഷ്യം വരുമല്ലോ, കാര്യം ഒരാൾ പറയാത്ത അല്ലെങ്കിൽ പുള്ളി ഇപ്പൊ സോറി പറഞ്ഞെന്നാണ് പുള്ളി ഈ വീഡിയോനകത്ത് പറയണത്. പക്ഷേ പുള്ളി കാല് നക്കി എന്നൊക്കെ ഉള്ള രീതിക്ക് വേറൊരാളെ വിളിച്ച് പറയുമ്പോഴത്തേക്കും
ശരിക്കും ഇവിടെയും മറ്റൊരു സാധനം ബാധകം കേട്ടോ. കാര്യം കായ്സ് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ അസ്ലേനോട് പറഞ്ഞത്. അവരുടെ പേഴ്സണൽ ടോക്കിന്റെ ഇടയിലാണ് അസ്ലേനോടാണ് ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം സംസാരിച്ചത്. അതേപോലെ തന്നെ ഇവിടെ മറ്റേ പെൺകുട്ടി വേറെ ഏതോ ഒരു ഇൻഫ്ലുവൻസറിന്റെ അടുത്ത് സംസാരിച്ചത് ആ ഇൻഫ്ലുവൻസർ റെക്കോർഡ് ചെയ്തിട്ടാണ് കായ്സിന് അയച്ചു കൊടുത്തേക്കുന്നത്. അപ്പൊ അവിടെയും ഇത് ബാധകമാണ്. അവരും അവരുടെ പേഴ്സണൽ ടോക്കിന്റെ ഇടയിൽ സംസാരിച്ച കാര്യമാണ് കായ്സ് ഇവിടെ എടുത്ത് റിയാക്ട് ചെയ്യണത്. അതും ബാധകമാണ്. അപ്പൊ നമുക്ക് പിന്നെ ഒരാളെ പറ്റി ഇങ്ങനെ പറയണത് അത്ര നല്ല കാര്യമൊന്നല്ല. അതായത് ഒരാൾ കാല് നക്കി എന്നൊക്കെ ഉള്ള രീതിക്ക് സംസാരിക്കണത് അയാൾ അത്രയും രീതിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ ഇവിടെ കായ്സ് അങ്ങനെ പറഞ്ഞിട്ടില്ല, അത്രയും രീതിക്ക് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് എന്തായാലും ഈ ഒരു പ്രശ്നത്തിനകത്തൊരു കൺക്ലൂഷൻ പറയാനാണെങ്കിൽ എനിക്ക് ഈ ഒരു വിഷയത്തിനകത്തും മൊത്തം തെറ്റായിട്ട്, അതായത് ഭൂരിഭാഗം തെറ്റ് സംഭവിച്ചേക്കുന്നത് അസ്ലയുടെ ഭാഗത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അസ്ലയുടെ ഇനി ഫോൺ റെക്കോർഡ് പുറത്തു വിട്ടത് അത് ഈ കായ്സിന്റെ ഭാഗത്ത് വന്നേക്കണ തെറ്റ് അല്ല, കായ്സിന്റെ ഭാഗത്ത് കായ്സിന്റെ ഒരു വിഷയത്തിനകത്ത് അസ്ലയുടെ ഭാഗത്ത് നിന്ന് വന്നേക്കണ തെറ്റ്. അതേപോലെ തന്നെ ഇപ്പൊ മറ്റേ പെൺകുട്ടിയുടെ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ പെൺകുട്ടിയുടെ അടുത്ത് ഈ കമന്റ് ഇടാൻ വേണ്ടി ആളെ വെച്ച് കമന്റ് ഇടിയിപ്പിച്ചതും അസ്ലയുടെ ഭാഗത്ത് തന്നെയാണ് അവിടെ തെറ്റുപറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്ക് തോന്നണം അസ്ലയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റുപറ്റിയിരിക്കണം എന്നാണ് എനിക്ക് വിഷയത്തിനകത്ത് തോന്നണം. ഇനി ഈ വിഷയം ഇവിടെ തീരുമോ അല്ലെങ്കിൽ ഇതിനെയും പോവുമോ നമുക്ക് ഇനിയും കണ്ടന്റ് ഉണ്ടാവുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് വന്നോടത്ത് വെച്ച് കാണാൻ തന്നെ പറയാനുള്ളൂ. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.